അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റത്തി വശാൻ ഷദീദിൽ ബതശി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. طلب العلم فريضة على كل مسلم. റവാ ഇബ്നു മാജ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കർമി സുമ്മ റിളാ അൻ അബി ബക്രി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കർമി سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വേദിയിൽ ഉപവിഷ്ടരായ ഉന്നത വ്യക്തിത്വങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, മുഅ്മിനീങ്ങളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരുമിച്ചുകൂടലായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ സുഗലോക സ്വർഗത്തിൽ നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മഹത്തായ പ്രസ്ഥാനം മദ്രസ, ആ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണം ഇൽമിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂല്യസംരക്ഷണം മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ എന്ന ധ്യേയവാക്യത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി വളരെ സുത്രഹമായ പരിപാടിയാണ്. അള്ളാഹു ഈ പരിപാടിക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, അവർക്ക് മുഴുവനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മദ്രസ
മദ്രസ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ മദ്രസയുടെ നാല് മതിൽക്കൂട്ടിൻ്റെ ഉള്ളിൽ ആ കുട്ടി എങ്ങനെ പഠിക്കുന്നു, ഉസ്താദ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതാണ് അവൻ്റെ ഭാവിയും അവൻ്റെ സമുദായത്തിൻ്റെ ഭാവിയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാവിയും രൂപീകരിക്കപ്പെടുന്നത്. അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന ഏറ്റവും മഹത്തായ വേദി മദ്രസയാണ്. അതുകൊണ്ടാണ് മദ്രസ എന്നുള്ളത് ഇസ്ലാമിൻ്റെ സ്തംഭമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഖൈമാദുദ്ദീൻ. ശർഇയ ഇൽമ് അത് ഇസ്ലാമിൻ്റെ ഹയാത്താണ്, ദീനിൻ്റെ ഹയാത്താണ്. ആ ദീനിൻ്റെ ഹയാത്തിൻ്റെ വിത്തുവാകുന്നത് അത് മദ്രസയിലാണ്. അതുകൊണ്ട് മദ്രസക്ക് വലിയ സ്ഥാനം ഉണ്ട്. മദ്രസ മറ്റ് ഭൗതിക പ്രസ്ഥാനങ്ങളെ പോലെയല്ല. മദ്രസ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ മനുഷ്യ മനസ്സുകളിൽ അവരുടെ മുഗ്ധ എളിയ മനസ്സുകളിൽ തൗഹീദിൻ്റെ ബീജം കുത്തപ്പെടുകയും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം, നടപടിക്രമങ്ങൾ മുഴുവനും ഇസ്ലാമിൻ്റെ ഉന്നതമായ സംസ്കാരം വളർത്തിയെടുക്കുന്ന ഏറ്റവും വലിയ വേദിയാണ് മദ്രസ. അതുകൊണ്ട് മദ്രസ ഒരു സ്ഥലത്ത് നിലനിന്നാൽ അവിടെ ദീന് നിലനിന്നു. മദ്രസ എവിടെ എടുത്തെറിയപ്പെടുന്നുണ്ടോ അവിടെ ദീനിനെ എടുത്തെറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തിൻ്റെ വിരുദ്ധം വന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങൾ മുഴുവനും അത് ഇസ്ലാമിൻ്റെ എതിരെ വരുന്ന പ്രതിഷേധങ്ങളാണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് നമ്മൾ എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ എതിർ വരുന്ന എല്ലാ എതിർപ്പുകളെയും തരണം ചെയ്യാനും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സത്യപാന്താവിൽ മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കും. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, നമ്മൾ ചെറുപ്പത്തിൽ മദ്രസ പഠിച്ചവരാണ്. മദ്രസ പഠിക്കാത്തവരാരും ഇക്കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ മദ്രസ പഠിപ്പിക്കുന്നത് എന്താണ്? ഞാൻ മദ്രസ പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ തന്നെ ഉസ്താദ് പഠിപ്പിച്ച കാര്യം ഇന്നും മനസ്സിൽ ഇങ്ങനെ മായാതെ പതിഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച തിരുസുന്നത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിത്തന്ന പരിശുദ്ധമായ ഖുർആനിന്റെ യഥാർത്ഥ ആശയം പരമ്പരാഗതമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ഉസ്താദുമാർ പരമ്പരാഗതമായി നമ്മൾക്ക് കൈമാറിത്തന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ കൂടി പോയാൽ മാത്രമേ നമുക്ക് ഇസ്ലാമിൻ്റെ ശരിയാനിലേക്ക് പരിചയപ്പെടാനും ഈ ലോകത്ത് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാനും സാധിക്കുന്നതാണ്. ബനു ഇസ്രായേൽ കാലത്ത് നടന്ന ഒരു സംഭവം, മൂന്നാൾക്കാർ ഇങ്ങനെ മഴ വലിയ ഇടിയും മിന്നും വന്ന് സന്ദിഗ്ധഘട്ടത്തിലായപ്പോൾ അവരൊരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുകയും അങ്ങനെ മൂന്ന് പേര് മൂന്ന് സ്വാലിഹായ കർമ്മങ്ങളെ തപസ്സിലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത കാര്യം, അത് ഉസ്താദ് പഠിപ്പിച്ച ആ കാര്യം അത് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അതെന്താണ്? ഒരാൾ പറഞ്ഞതെന്താ? അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാനി, എനിക്ക് വലിയവരായ വയസ്സന്മാരായ രണ്ട് മാതാപിതാക്കളുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ എൻ്റെ ബാപ്പ അഥവാ ഉമ്മ പാല് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പാല് കരന്നു കൊണ്ടുവരാൻ വേണ്ടി പോയി. വരുന്ന ഇടയിൽ ഉമ്മ ഇറങ്ങിപ്പോയി അഥവാ ബാപ്പ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അവരെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട്
അവര് ഉണർന്നത് വരെ ഞാൻ ഉറങ്ങാതെ കിടക്കുന്നു, ഉറങ്ങാതെ നിന്നു, അവർക്ക് ഞാൻ പാല് കുടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ ഭാഗമാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ആള് പറഞ്ഞത് എന്താ, ഞാൻ എന്റെ എളാപ്പയുടെ മകളെ സ്നേഹിച്ച് ഞങ്ങൾ അടുത്തപ്പോൾ അവസാനം അവള് എനിക്ക് അവളുടെ ശരീരം പാകം ചെയ്ത് സൗകര്യപ്പെടുത്തി തരുന്ന അവസരത്ത് അള്ളാഹുവിനെ പേടിച്ച അവൾ പറഞ്ഞു, ഇത്തഖില്ലാ ഫലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖിഹി എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെട്ട മോനെ, എന്റെ ഈ സീൽ അള്ളാഹു തന്ന ഈ കന്യത്വം അതിനെ ഹക്ക് കൂടാതെ നീ പരിച്ചു ചീന്തരുത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ യുവാവ് പെട്ടെന്ന് അള്ളാഹുവിന്റെ പേടി അകപ്പെട്ടുകൊണ്ട് അവിടുന്ന് തെറ്റായ പാതയിൽ നിന്ന് പിന്തിരിയുന്ന കഥ രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്, ഒരാള് പറഞ്ഞു ഞാൻ ഒരാളെ കൂലിക്ക് വിളിപ്പിച്ചു, അങ്ങനെ പണിയെടുപ്പിച്ചു, അവൻ ശരിയായ പണിയെടുത്ത് അവസാനം പോകുമ്പോൾ കൂലി വാങ്ങിയില്ല, അവൻ അങ്ങനെ തന്നെ പോയി. ഒരു ദിവസം അവൻ വന്നു, ആ വരുന്ന ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, അവന്റെ കൂലിന്റെ ആ മൂലമണ്ഡവാളം എടുത്ത് അതിൽ ഞാൻ കൃഷി ചെയ്യുകയും ആട് വളർത്തുകയും ചെയ്തു. അത് വലിയ ലാഭകരമായ ഒരു പദ്ധതിയായി മാറി, ഒരു ലാഭകരമായ വ്യാപാരമായി മാറി. അങ്ങനെ വലിയ സമ്പത്ത് അവിടെ ഒന്നുകൂടി. ഒരു ദിവസം അയാൾ വന്നു പറഞ്ഞു, എന്റെ കൂലി വേണം. ഞാൻ പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രി, നീ കാണുന്ന ഇതെല്ലാം നിന്റെ കൂലിയാ. അവൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് എന്റെ കൂലിയാവാ, എന്നെ നിങ്ങൾ പരിഹസിക്കുകയാണോ, എനിക്ക് ചെറിയ കൂലിയല്ലേ നിങ്ങൾ തരേണ്ടത്, ഇതെല്ലാം എന്റെ കൂലി എങ്ങനെയാവുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കൂലിയെ ഇട്ട് അതിനെ ലാഭിച്ച അതിൽ നിന്ന് വന്ന ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ, അതുകൊണ്ട് നിനക്കത് ചേരേണ്ടതാണ് എന്ന് പറഞ്ഞ നിലക്ക് അവൻ ആ കൂലിയെ കൊണ്ടുപോയി. അതായത് ആടുകൾ മുഴുവനും ആട്ടിക്കൊണ്ട് അവൻ കൊണ്ടുപോയി എന്ന ചരിത്രം പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹദീസുകളിൽ പഠിപ്പിച്ച കാര്യം മദ്രസയിലും ദർസുകളിലും ഹദീസ് പഠന വേളയിലുമെല്ലാം മുതഅല്ലിമീങ്ങളും വിദ്യാർത്ഥികളും പഠിക്കുന്ന കാര്യങ്ങളാണ് എന്നല്ലാതെ അവിടെ അവനെ കൊല്ലണം, അവിടെ പോയി കക്കണം എന്ന പാഠം അവിടെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കരുതെന്ന പാഠമാണ് മദ്രസയിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇസ്ലാമികമായ മാനവീയ സന്ദേശങ്ങളാണ് ആ മദ്രസിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നല്ലാതെ തീവ്രവാദമോ അല്ലെങ്കിൽ അനൈക്യവാദമോ അല്ലെങ്കിൽ കുഴപ്പത്തിന്റെ വാദമോ അവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കണം, എങ്ങനെ അവരെ സംരക്ഷിക്കണം, എങ്ങനെ അവരെ ബഹുമാനിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു വേദി അത് മദ്രസ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാള് എന്നോട് പറയുകയുണ്ടായി, ഇംഗ്ലീഷ് മീഡിയമിന് മാത്രം, ഇംഗ്ലീഷ് മീഡിയം തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് അയാളെ കുട്ടിയെ ഇട്ട് മദ്രസക്കൊന്നും പഠിപ്പിച്ചില്ല, വെറും ഇംഗ്ലീഷ് പഠിച്ച് അയാൾ ഉഷാറായി, മക്കൾ ഉഷാറായി. ഇപ്പൊ അയാൾ പറയുന്നത് എന്താ, എനിക്ക് തീരെ വില വെക്കുന്നില്ല മക്കൾ. ബാപ്പ പറയുന്നത് എനിക്ക് തീരെ വില വെക്കുന്നില്ല, എന്റെ വാക്കിന് തീരെ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ട് ഈ സംഭവം വരാൻ കാരണം, അവർക്ക് മതബോധമില്ലാത്തത് കൊണ്ടാണ്. ആരാണ് ബാപ്പ, ആരാണ് ഉമ്മ എന്ന അറിവ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ അറിവ് മദ്രസയിൽ കിട്ടാത്തത് കൊണ്ട് ആ ഭൗതികമായ പഠനം പഠിച്ച അള്ളാഹുവിനെ ധിക്കരിക്കാൻ മാത്രം ഉതകുന്ന ആ ഭൗതികമായ പഠനം, ആ ഭൗതിക പഠനത്തെ തിരുത്തി നന്നാക്കുന്ന മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അയാൾ തെറ്റിലേക്ക് പോവുകയും എന്ന് മാത്രമല്ല ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാ. ഇത് മദ്രസാ പ്രസ്ഥാനത്തിന്റെ അഭാവത്തിന്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് മദ്രസ പഠിച്ച് വളർന്ന ഒരാളും
ഒരിക്കലും തീവ്രവാദിയായിട്ടില്ല. ഈ ലോകത്ത് തീവ്രവാദിയായ തീവ്രവാദികളൊക്കെയും മദ്രസ പഠനം തീർക്കാത്തവരാണ്, മദ്രസയിൽ പോയി പഠിക്കാത്തവരാണ്. ഇഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ആയി ഭൗതികമായ വലിയ ഉയർന്ന സ്ഥാനം ബിരുദം വാങ്ങി പുസ്തകങ്ങൾ എന്തൊക്കെ കിട്ടിയത് വായിച്ച് അതിൽ നിന്ന് നേടിയെടുത്ത കുരയിൽമകൾ മാത്രമാണ്, വെറും വിദ്യാഭ്യാസം മാത്രമാണ് അവർക്കുള്ളത്. ഇങ്ങനെ ഉസ്താദില്ലാത്ത നിലയ്ക്ക്, സനദില്ലാത്ത നിലയ്ക്ക് വിദ്യാഭ്യാസം നേടിയെടുത്തതിന്റെ കാരണമായി അവർ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഫസാദുകളും ഫിത്നയും ഉണ്ടാക്കുന്നു, തീവ്രവാദം ഉണ്ടാക്കുന്നു. അവരെ കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഇസ്ലാം തീവ്രതയാണ്, തീവ്രവാദമാണ്. അതുകൊണ്ട് ഭയോത്പാദനം എന്നുള്ളതോ തീവ്രവാദമോ എന്നുള്ളതോ മദ്രസ പഠിച്ച വിദ്യാർത്ഥി ഒരിക്കലും ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കിപ്പോ, ഇതിന്റെ ഇടയിൽ അമേരിക്കയിൽ കേരളത്തിലുള്ള ഒരാളും രണ്ട് മക്കൾ അമേരിക്കയിൽ വലിയ പണിയിലാണ്. അവസാനം അവർക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ച്, അവരെ പോറ്റി വളർത്തി, വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വളർത്തി ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയത് ബാപ്പയാ. അങ്ങനെയുള്ള ബാപ്പയെ പറ്റി മക്കൾ എന്താ പറഞ്ഞത്? അമേരിക്കയിലുള്ള മക്കൾ പറഞ്ഞു, എനിക്ക് ബാപ്പയോ ഉമ്മയോ നോക്കാൻ പറ്റുകയില്ല. അങ്ങനെ അവസാനം വൃദ്ധസദനത്തിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം നേടിയ കുറെ ആള് അഭ്യസ്ത വിദ്യക്കാർ ഇതിന് ടിട്ട് നൽകുകയുണ്ടായി. എന്താണ്? ഇസ്ലാമിന്റെ മാതാപിതാക്കളായിരുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ ഈ മാതാപിതാക്കൾ ഇങ്ങനെ ഗതി ഉണ്ടാകുമായിരുന്നില്ല. ഇത് വളരെ സത്യമാണ്. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ വർഷിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ ഒരിക്കലും മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകില്ല. വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് തടഞ്ഞ വസ്തു എന്താണ്? ഇസ്ലാമികമായ മതബോധമാണ്, മദ്രസ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം ഇല്ലാതെ ഇവിടെ ധാർമ്മികമായ ഔന്നത്യം പ്രാപിക്കാൻ കഴിയുകയില്ല. സംസ്കാരം നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം തലതിരിഞ്ഞ് ബുദ്ധിമുട്ടായിപ്പോകും. ലോകത്തിന്റെ കാര്യങ്ങൾ തന്നെ താറുമാറായിപ്പോകും. അപ്പൊ മദ്രസ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. അത് കാലത്തിന്റെ ബാധ്യതയാണ്. എല്ലാ ലോകത്തിലുള്ള, ലോകത്തിൽ കാണുന്ന എല്ലാ മൂല്യങ്ങളും അത് മദ്രസ പ്രസ്ഥാനത്തു നിന്ന് ഉടലെടുത്തതാണ്. മദ്രസയിൽ നിന്ന് ഉടലെടുക്കാതെ ഒരു മൂല്യവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ആത്മഹത്യ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ആത്മഹത്യ നോക്കിയാൽ, മറ്റ് മതക്കാരെ നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ വളരെ കുറവാണ് ആത്മഹത്യ. സൗദി അറേബ്യയിൽ 0.0-ലാണ് ആത്മഹത്യ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാമികമായ വിശ്വാസവും ഇസ്ലാമികമായ ആചാരവും ഭക്തിപൂർണമായ ജീവിതത്തിനെ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയും അത് മനുഷ്യന്റെ മനസ്സുകളിൽ മതനിഷ്ഠതയും ധാർമ്മിക ബോധവും തറപ്പിച്ചു ഉറപ്പിച്ച് നിർത്തുകയാണ്. ഈ നിലക്ക് ഇസ്ലാമികമായ ബോധം എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ, മതബോധം എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ, അവിടെ ആത്മഹത്യ വളരെ കുറവാണ്. കാരണം ആഖിറത്തിലേക്കുള്ള വിശ്വാസമുള്ളവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ആഖിറത്തിന് വിശ്വാസമുള്ളവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. ആത്മഹത്യ ചെയ്താൽ അതിന് വലിയ പരിണാമം എതിർക്കേണ്ടി വരും, നേരിടേണ്ടി വരും എന്ന നിലക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആത്മഹത്യ അവർ ഒഴിവാക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും ആത്മഹത്യ അവർ ചെയ്യൂല. അതുകൊണ്ടാണ് ഇതെല്ലാം മദ്രസയിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ സാധാരണ ബന്ദുകൾ നടക്കാറുണ്ട്, അതുപോലെ തന്നെ ഹർത്താലുകൾ നടക്കാറുണ്ട്.
ഈ ഹർത്താളുകളിലും ബന്ദുകളിലും ജനങ്ങൾക്ക് വിഷമം സൃഷ്ടിക്കുന്ന റോഡുകളെ ബന്ദ് ചെയ്യുന്നതും മാർഗ തടസ്സപ്പെടുത്തുന്ന കാര്യം നടക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാളെ മദ്രസയിൽ ദീനീ ബോധം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ദീനീ വിദ്യാഭ്യാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആശയം ഏതാണ്? അൽ ഈമാനു ബിദ്ഉമു സബഊന ശുബാ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് യൗവത് ചില്ലാനം ശാഖകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഈമാൻ യൗവത് ചില്ലാനം ശാഖകളുണ്ട്. അടിസ്ഥാനപ്പെടുത്തിയുള്ള തൗഹീദിന്റെ വിശ്വാസം അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. അതിൽ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഴി തടസ്സപ്പെടുത്താതിരിക്കൽ, വഴിയുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക, അതും ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ ഭാഗമാണെന്നും ഇത് മതമാണെന്നും പഠിപ്പിച്ച ഒരൊറ്റ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ധാർമ്മികമായ മതപഠനം എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള ശിക്ഷണങ്ങളോ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങളോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ഇസ്ലാം കടങ്ങം കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇസ്ലാമിന്റെ തിയറി, ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ സമാധാനപരമായ നിലക്കാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നത്. അതിന്റെ ആശയം തന്നെ സമാധാനമാ. നിങ്ങൾ നോക്കി, ഈ മാസം പരിശുദ്ധമായ മുഹറം മാസമാണല്ലോ. ഈ മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസത്തിലാണ് സുൽത്താൻ അന്ത ഖാജാ മുഈനുദ്ദീൻ ഇസ്തില്ല ജമീൽ സഞ്ചരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അജീ മഹാനവരുകൾ അജ്മീർ എന്ന സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നത്. കയ്യിൽ കടകമില്ല, കുന്തമില്ല, ചവളമില്ല, ഒന്നുമില്ല. ഒരു ആയുധം ഇല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയുധയുമായിട്ട് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കൽ പ്രമുഖരായ സുൽത്താൻ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി മഹാനബറുകൾ അജ്മീർ സന്ദർശിക്കുകയും ആ ദിവസം തന്നെ 5,000-ത്തോളം ആൾക്കാർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു എന്ന് ചരിത്രം കാണാൻ സാധിക്കും. ഒരു ഖഡ്ഗവും ഉപയോഗിക്കാതെ അവർക്കുള്ള ജീവിതവും അവർക്കുള്ള നടപടിയും അവർക്കുള്ള വിശ്വാസത്തിന്റെ അജന്തലതയും മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെയുള്ള ചരിത്രമാണ് ഇസ്ലാമിൻ്റെത്. ആ ഇസ്ലാമിന്റെ ആശയം തന്നെ പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലാത്കാരവും ഇല്ല. ദീനിൽ തീരെ ബലാത്കാരം ഇല്ല. ഒരാള് ബലാത്കാരത്തോടെ ഇസ്ലാമിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ്. കാരണം വിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇഖറാറു ബിൽ ലിസാനി വത്തസ്ദീഖു ബിൽ ഖൽബ്. നാവ് കൊണ്ട് വെളിവാക്കി പറയാ, മനസ്സുകൊണ്ട് പട്ടാങ്ങാക്കുകയും ചെയ്യുക, ഉറപ്പിച്ച് തറപ്പിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ ആ വിശ്വാസം. ഒരാൾ വടി കണ്ടുകൊണ്ടോ കുന്തം കണ്ടുകൊണ്ടോ ആള് കണ്ടുകൊണ്ടോ ഒരാൾ ഷഹാദത്ത് ഉച്ചരിച്ചാൽ അത് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും പതിയുകയില്ല. അത് യഥാർത്ഥത്തിൽ ദൃഢമായ വിശ്വാസമായിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരുത്തന്റെ വിശ്വാസം ദൃഢമാകണമെങ്കിൽ അത് ഉറച്ച വിശ്വാസം മനസ്സിന്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വരണം. മനസ്സിന്റെ അന്തരാളത്തിന് ഉയർന്നു വന്നാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ഈമാനാവുകയുള്ളൂ, യഥാർത്ഥത്തിൽ വിശ്വാസം ആവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രചരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണമാണ് ഇസ്ലാം കടകം കൊണ്ട് പ്രചരിപ്പിച്ചു. ഒരു കയ്യിൽ കടകവും ഒരു കയ്യിൽ ഖുർആനും വേദിയും കൊണ്ട്, ഈ ഖുർആൻ കൊണ്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ തലയെടുക്കുമെന്ന് പേടിപ്പിച്ചിട്ടാണ് ഇവിടെ ഇസ്ലാം വളർത്തിയത് എന്ന് ഇവിടുത്തെ ഫാഷിസ്റ്റ് ശക്തികൾ കുപ്രചരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അടിവരയിട്ടുകൊണ്ട്
ഇസ്ലാം ഒരിക്കലും ബലാത്കാരത്തോടുള്ള സ്വീകാരണത്തിന്, ബലാത്കാരത്തോടുള്ള ഇസ്ലാം സ്വീകാരത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസം എപ്പോഴും അത് അടിയുറക്കേണ്ടതല്ല, ബലാത്കാരം ചെയ്യപ്പെടേണ്ടതല്ല. ഇന്ന് നോക്ക്, ഇന്ന് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏക സിവിൽ കോഡാണല്ലോ. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും ഒരൊറ്റ സംഹിത നടപ്പിലാക്കുക എന്നുള്ളതാണ്. അവർക്കുള്ള മതവ്യത്യാസമില്ലാതെ, അവർക്കുള്ള ആശയവ്യത്യാസമില്ലാതെ ലോകത്തുള്ള, അതായത് ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംവിധാനം, ഒരൊറ്റ സംഹിത നടപ്പിലാക്കുക. പക്ഷേ അംബേദ്കർ രൂപീകരിക്കപ്പെട്ട ഇവിടുത്തെ സംവിധാനം നമുക്ക് വകവെച്ച അവകാശം എന്താണ്? എല്ലാവർക്കും അവരുടെ മതം പോലെ, എല്ലാവർക്കും അവരുടെ തീയതി പോലെ, എല്ലാവർക്കും അവരുടെ ആശയം പോലെ ജീവിക്കാൻ ഇവിടെ സാധിക്കണമെന്നാണ്. ഈ പ്രധാനപ്പെട്ട ആശയത്തിന് എതിരാകുന്ന കാര്യമാണ് ഇന്ന് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏക സിവിൽ കോഡ്. ഇന്ന് ലോകമൊട്ടാകെ, ഇന്ത്യ ഒട്ടാകെ മുസ്ലിമീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനവും അതിനെ അടിവരയിട്ടുകൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 12-ാം തീയതിയിൽ മംഗലാപുരത്ത് നടക്കുന്ന ഐതിഹാസികമായ ആ സമ്മേളനത്തിലും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സമാധാനപൂർണമായ ജീവിതം ഇവിടെ നടക്കണമെങ്കിൽ, ശാന്തിയുക്തമായ ജീവിതം ഇവിടെ നടക്കണമെങ്കിൽ മദ്രസ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. അതിനെതിരെ വരുന്ന എല്ലാ കുഴപ്പങ്ങളെയും, അതിനെതിരെ വരുന്ന എല്ലാ കൃപചരണങ്ങളും വെളിച്ചെറിഞ്ഞുകൊണ്ട് മദ്രസ പ്രസ്ഥാനം ഒന്നും കൂടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഞങ്ങൾ അതിൻ്റെ പദ്ധതികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മദ്രസയും അതുപോലെ തന്നെ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉലമാകൾ, ആ ഉലമാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിവരച്ച് ജീവിക്കാനും അതിന്റെ ശത്രുക്കളെ എല്ലാ കുതന്ത്രവും പരാജയപ്പെടുത്താനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു സമ്മേളനം അതിന്റെ ഒരു മുഖവരയാകട്ടെ എന്ന നിലയ്ക്ക് ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം ചുരുക്കുകയാണ്. وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته കാര്യക്രമദ സഭാധ്യക്ഷത മാതന്നു ഹേളിദന്ത സയ്യിദ് മുഹമ്മദ് ഹബീബ് ഫുക ഹബീബുല്ലാഹി പിർവായി തങ്ങൾ ഇവരിക അഭിനന്ദനങ്ങൾ വൈസ്ത അതിരിതെല്ലി കാര്യ